we are not creating any familialism. I am just fighting for my right, for my education. From long years ago, we are carrying the hijab. No one has a right to tell us to remove this. ചിത്രമാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജായ ഫാത്തിമ ബീവി മാമിന്റെ പിക്ചറാണ്. ഈ ഈ പിക്ചറിനകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും കോടതിക്കുള്ളിൽ മാഡം ഇരിക്കുന്ന രീതി, പുറത്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ തലയിൽ തട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അയ്യപ്പ വിശ്വാസികളായ എല്ലാവരും ഷെഡിയുടെ ഇലാസ്റ്റിക് എടുത്ത് തലയിൽ കെട്ടി രാഹുലീശ്വരന്റെ പോലെ നടക്കേണ്ടേ? കേരളത്തിൽ വളരെ വിശിഷ്ടമായ പ്രശസ്തമായ ഒരു കുടുംബമുണ്ട്. ചാനൽ ചർച്ച ഏതുമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ഏത് ചാനലായിക്കോട്ടെ, ആര് ചർച്ച നടത്തിക്കോട്ടെ, ചർച്ചയ്ക്ക് വിളിച്ചാൽ വരും. വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുക മാത്രമല്ല, അതാത് വിഷയത്തിലെ സ്പെഷ്യലിസ്റ്റായി വേഷം കെട്ടി തന്നെ വരും. രാഹുലീശ്വരനെയും ദീപ രാഹുലീശ്വരനെയും കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, രാഹുൽ ദിലീപ് അനുകൂലി എന്ന ബാഡ്ജും വെച്ചാണ് നടന്നിരുന്നത്. ഇടയ്ക്ക് വലത് നിരീക്ഷകനാകും, ചിലപ്പോൾ സാമൂഹ്യ നിരീക്ഷകനാകും. തോളില് ദേശീയ പതാക വെച്ച് വരുമ്പോ ദേശസ്നേഹിയാണ്. തലയില് ഇലാസ്റ്റിക് കെട്ടി വരുമ്പോ അയ്യപ്പ ധർമ്മസേനയാണ്. എന്തിനേറെ പറയുന്നു, ബാബു മല കയറാൻ പോയ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും പാറ വിദഗ്ധനോ പൊത്ത് അനുകൂലിയോ കയർ നിരീക്ഷകനോ ആയി വരാൻ തയ്യാറുള്ള ആളെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ദീപയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്ത്രീവിരുദ്ധത, കുലസ്ത്രീ മേലാപ്പണിയൽ ഇതൊക്കെ എടുക്കാനൊരു അവസരം കിട്ടിയാൽ ഓടി വരും. രണ്ടാൾക്കും മറ്റൊരു പൊതുസ്വഭാവമുണ്ട്. കിട്ടുന്ന സമയത്ത് പരമാവധി മണ്ടത്തരം പറയും, പരമാവധി വർഗീയത പറയും, പരമാവധി സ്ത്രീവിരുദ്ധത പറയും, പാരമ്പര്യം പറയും, ജാതി പറയും. ഞാനൊരു ആര്യ ബ്രാഹ്മണ വലതുപക്ഷ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ്. രാഹുലിന് ഇതിനൊക്കെ ഒരു 30 സെക്കൻഡ് എങ്കിലും മിനിമം കിട്ടണം. പക്ഷെ ദീപയ്ക്ക് 1 സെക്കൻഡ് കിട്ടിയാൽ മതി ഒരു വലിയ മണ്ടത്തരം ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാൻ കഴിയും. ഇന്നലെ മാതൃഭൂമി ചാനലിൽ ഹിജാബ് വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ദീപ പങ്കെടുത്തിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നു, വായങ്ങ് തുറന്നു, വലിയൊരു മണ്ടത്തരവും ഭരണഘടനാ വിരുദ്ധതയും പറഞ്ഞു. ഞാൻ ഒരു 10-12 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ, ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ, ഇപ്പൊ ഇതിന് മുൻപ് വിഷയം ഉണ്ടായിരുന്നു, മുഖം കവർ ചെയ്തിട്ട് വരുന്ന ഒരു വിഷയം കുറച്ച് നാളെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ നിയമം എന്താണോ, ആ നിയമം അനുസരിച്ച് ആ സ്ഥാപനത്തിൽ അത് ആ സ്ഥാപനത്തിന് നിയമം പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകാനുള്ള അവകാശം നമുക്കുണ്ട്. ആ സ്ഥാപനത്തിന് നിയമം മാറ്റണം എന്ന് നമ്മൾ പറയാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നത് ചോദിക്കേണ്ട ഒരു കാര്യം. അവിടെ 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 ദീപ ഒരു പ്രശ്നം, നമ്മളൊരു കമ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു വാദം ഉന്നയിക്കാമായിരുന്നു. ഇത് പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്, പബ്ലിക് കോളേജുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ എൻ്റർ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു പ്രത്യേക മതവിശ്വാസികളെ മാറ്റി നിർത്താൻ കഴിയോ? ഈ സ്ഥാപനത്തിന്റെ റൂൾ ഇതാണെന്ന് പറഞ്ഞ് അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഏത് സ്ഥാപനമാണല്ലോ, അതിപ്പോ ഒരു കമ്പനി ആണെങ്കിലും ശരി, ഒരു വിദ്യാലയമാണെങ്കിലും ശരി, ഒരു ക്ഷേത്രമാണെങ്കിലും ശരി, ഒരു ചർച്ച ആണെങ്കിലും ശരി, അവിടുത്തെ നിയമം എന്താണോ ആ നിയമം അനുസരിച്ച് അവിടെ ഫോളോ ചെയ്യാം. അത് പറ്റത്തില്ല, അത് പറ്റില്ല, അതിന് ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ വിശ്വാസത്തിനെതിരാണ് അത് എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് മാറാനുള്ള അവകാശം എല്ലാ ഒരാൾക്കും ഉണ്ട്. അല്ലാതെ പഠനം കംപ്ലീറ്റ്ലി നിഷേധിക്കുന്നു എന്ന് പറയുന്നത് അതിനെ ഓവർ ഡ്രാമറ്റൈസ് ചെയ്യാണ്. ആരുടെ പഠനം ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. ഇവിടെ അവർക്ക് അത് പറ്റില്ല, ഈ സ്ഥാപനത്തിന് നിയമം മാറുന്നു, മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി അവർക്ക് പറ്റില്ല. ദീപ എത്ര എളുപ്പത്തിലാണ് ഈ വിഷയത്തെ വഴി തിരിച്ചുവിടുന്നത്, ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്നത് ദീപ ജോലി ചെയ്തിരുന്നത് IBS സോഫ്റ്റ്വെയർ സർവീസസിലാണെന്നാണ്. അതൊരു സ്വകാര്യ IT കമ്പനിയാണ്. അവിടെ ജോലി ചെയ്യുന്നവർ മുതിർന്ന പൗരന്മാരാണ്, അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞവരാണ്, സ്വന്തമായി ഏൺ ചെയ്യുന്നവരാണ്. ആ സ്വകാര്യ സ്ഥാപനത്തോടാണ് ഒരു സർക്കാർ സ്കൂളിനെ താരതമ്യം ചെയ്തുകൊണ്ട് ദീപ ഇവിടെ സംസാരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഹിജാബിനെ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾ ഇത്തരത്തിൽ വഴി തിരിച്ചുവിടുന്നത് അതിന്റെ ഇരകളായ ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന എത്ര വലിയ അനീതിയും ക്രൂരതയും ഒക്കെയാണെന്ന് ഓർത്തു നോക്കൂ. ആ കുട്ടികൾ ശരിക്കും നേരിടുന്ന, കർണാടകയിലെ പെൺകുട്ടികൾ നേരിടുന്ന വിഷയം എന്താണ്? അത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽപ്പെട്ട അർഹതപ്പെട്ട വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന വിഷയമാണ്. വാർഷിക പരീക്ഷകൾക്ക് ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചെത്തുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം, ക്ലാസ്സിൽ പ്രവേശിക്കാനുള്ള അവസരം, പരീക്ഷ എഴുതാനുള്ള അവസരം, ഇതൊക്കെയാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. ഇതാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരേ ഒരു വിഷയം. ഇവിടെ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, കുറച്ച് കുട്ടികൾക്ക് അവർ മുസ്ലിം ആയതുകൊണ്ട് വിശ്വാസം പിന്തുടരുന്നുകൊണ്ട്
പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതിനു പകരം ഹിജാബ് ധരിക്കാമോ, ഹിജാബ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രമാണോ, ഇത് ഫാഷനബിൾ ആണോ, മതവിശ്വാസമാകാമോ, മതവിശ്വാസവും ഹിജാബും തമ്മിൽ ബന്ധം എന്താണ്, ഖുറാനിൽ ഹിജാബ് ധരിക്കാൻ പറഞ്ഞോ എന്നൊക്കെയുള്ള ചർച്ച ചെയ്യുന്നത് ഈ കുട്ടികളോട്, ഈ ഇരകളോട് കാണിക്കുന്ന അനീതി മാത്രമാണ്. നമ്മൾ ഹിജാബ് വിഷയത്തിൽ ഒരേ ഒരു കാര്യമാണ് മനുഷ്യരൊക്കെ ആവശ്യപ്പെടേണ്ടത്, ആ കുട്ടികൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ദീപയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇന്നലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവരും അഭിലാഷും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദീപ, നോക്കൂ, ഇത് കർണാടക എഡ്യൂക്കേഷൻ ആക്ട് 1983 അനുസരിച്ച് കർണാടക ഗവൺമെന്റ് പുറപ്പെടുവിച്ച സർക്കുലർ ആണ്. ഞാൻ നേരത്തെ വായിച്ച സർക്കുലർ, ആ സർക്കുലർ അനുസരിച്ച് കർണാടകയിൽ യൂണിഫോം ഉള്ളതും ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾക്ക് ബാധകമായിട്ടുള്ള നിബന്ധനയാണിത്. അതായത് കർണാടകയിൽ നടത്തുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, പബ്ലിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഈ തലമറച്ച വിദ്യാർത്ഥിനികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അതെങ്ങനെ പറ്റും ഈ രാജ്യത്ത്? അത് ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ബൈലോയോ നിയമമോ ഒക്കെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിലാകില്ലല്ലോ, അതിന് താഴെയേ വരൂ. അപ്പോൾ പൗരൻ്റെ അടിസ്ഥാന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം. അഭിലാഷി, അതൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ, കയ്യടി കിട്ടാൻ വേണ്ടി പറയാൻ എന്നല്ലാതെ റിയാലിറ്റി അതല്ലല്ലോ. ഓരോ സ്ഥാപനവും ചില ആളുകൾ നടത്തിക്കൊണ്ട് പോകാൻ അവർക്കൊരു രീതി വേണ്ടി. ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനികളിൽ പോലും ഈ മണ്ഡലകാലം വരുമ്പോൾ അവിടെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നമുക്ക് കറുപ്പ് ധരിച്ചുകൊണ്ട് വരാൻ പറ്റുമോ മണ്ഡലകാലത്ത്? നമ്മൾ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ആ ഡ്രസ് കോഡിനനുസരിച്ച് വരാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വിഷയമുള്ള അത് അവരുടെ വിശ്വാസത്തിന് താഴ്ത്തി കാണുകയല്ല. പക്ഷെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു സ്ഥാപനം തീർച്ചയായിട്ടും അവർക്ക് കണ്ടേ ഉള്ളൂ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഞാൻ ഒറ്റ കാര്യം ദീപ, ഈ പൊതുസ്ഥാപനം എങ്ങനെയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഇത് എന്റെയും നിങ്ങളുടെയും കർണാടകത്തിലെയോ ഇന്ത്യയിലെയോ ഏതൊരു വ്യക്തിയുടെയും പൊതുസ്ഥാപനമാണ്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്വകാര്യ കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമാണ്, സ്വകാര്യ ഫാക്ടറിയിൽ നിന്ന് വ്യത്യസ്തമാണ്. പബ്ലിക് എന്ന് പറയുന്നത് ഈ ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ മുഴുവൻ പേരുടെയും സ്ഥാപനമാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന് എടുക്കുന്ന തീരുമാനങ്ങൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആപ്ലിക്കബിൾ ആകും? സ്വകാര്യ സ്ഥാപനം സ്ഥാപിക്കുന്നതിന്റെ നിയമമല്ല പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നതിന്റെ നിയമം. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നത് നിയമസഭ പാസാക്കുന്ന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, നിയമസഭ പാസാക്കുന്ന ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്, പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ നിലവിൽ വരുന്നത്. അത് ഭരണഘടനയുടെ 15(1)-15(2), ഭരണഘടനയിലെ 21, ഭരണഘടനയിലെ 29, ഭരണഘടനയിലെ 25 വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഇത് മതത്തിന്റെ പ്രശ്നമല്ല, ഭരണഘടനയുടെ പ്രശ്നം. നിങ്ങൾ പറഞ്ഞല്ലോ ആ റിയാലിറ്റി തിരിച്ചറിയുന്നില്ല. റിയാലിറ്റിക്കൊക്കെ എത്രയോ മുകളിലാണ് ഭരണഘടനാ മൂല്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങളുടെയും എന്റെയുടെയും കാഴ്ചപ്പാടിനും ഏറ്റവും മുകളിലാണ് ഭരണഘടനാ മൂല്യം. ശരി, ഓക്കെ ഓക്കെ. ദീപ നിസാരമായി പറഞ്ഞു വേറെ ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചോട്ടെ എന്ന്. അതെങ്ങനെയാണ് ഇതിനുള്ള പരിഹാരമാകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സ്കൂളുകളും ഇങ്ങനെ തുടങ്ങിയാൽ ആ കുട്ടികൾ എവിടെ വരെ ഓടിപ്പോകണം? കേരളത്തിലേക്ക് ഓടി വരണോ? കർണാടകയിൽ നിന്ന് വീടിനടുത്തുള്ള സ്കൂളിൽ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സ്കൂളിൽ, അല്ലെങ്കിൽ അവനവൻ തിരഞ്ഞെടുക്കുന്ന സ്കൂളിൽ പഠിക്കുക എന്നത് കുട്ടികളുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഇങ്ങനെ ഹിജാബ് ഇട്ട കുട്ടികളെ മുഴുവൻ എങ്ങോട്ടാണ് ഈ ഓടിക്കുന്നത്? ഏത് സ്ഥലത്തേക്കാണ് ഓടിക്കുന്നത്? അപ്പൊ അവർ മുസ്ലിം കുട്ടികളായതുകൊണ്ട് മുസ്ലിം സ്ഥാപനങ്ങളിൽ അവർ മാത്രം പഠിച്ചാൽ മതിയെന്നാണ്, വേറെ സ്ഥലത്ത് പോയി പഠിക്കുന്നു പറയുന്നവർ പറയുന്നത്. എവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ ബഹുസ്വരത? എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതാണ് നമ്മൾ ഇവിടെ ആവശ്യപ്പെടേണ്ടത്. വേറെ സ്ഥലത്ത് പോ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ എന്ന് പറയുമ്പോൾ മതാടിസ്ഥാനത്തിലുള്ള വിഭജനമല്ലേ അവിടെ വീണ്ടും വരുന്നത്? അതും ഭരണഘടനയ്ക്ക് ലംഘനമല്ലേ? കുറി തൊട്ടവർ ഒരിടത്ത് പഠിക്കുക, ഹിജാബ് ഇട്ടവർ വേറൊരിടത്ത് പഠിക്കുക, കുരിശും കൊന്തയിട്ടവർ വേറെ സ്ഥലത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്ത് മണ്ടത്തരമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്? എന്ത് സൊല്യൂഷൻ ആണിത്? ഓരോ തരം മതവിശ്വാസമുള്ളവർ ഓരോ മൂലയിലേക്ക് പോയി കടുത്ത മതവിശ്വാസികളും മതമൗലികവാദികളുമായി തിരിച്ചു വരട്ടെ എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? നല്ല ബെസ്റ്റ് ഐഡിയ ആണ് പരിഹാരമായിട്ടും നിർദ്ദേശിക്കുന്നത്. പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോവാൻ ചില നിയമങ്ങൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ അത് നിയമത്തിനെതിരാണെന്നുണ്ടെങ്കിൽ അതിപ്പോ കോടതി പരിഗണനയിലാണ്, അത് കോടതി അത് നോക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു ചിത്രമാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജായ ഫാത്തിമ ബീവി മാമിന്റെ പിക്ചറാണ്. ഈ പിക്ചറിനകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും കോടതിക്കുള്ളിൽ മാഡം ഇരിക്കുന്ന രീതിയും പുറത്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ തലയിൽ തത്തം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ
രീതിയുണ്ട്. അത് ഒരു മുസ്ലിം ഇസ്ലാം മത വിശ്വാസി തന്നെയാണ്. പുറത്തു പോകുമ്പോൾ ആ വിശ്വാസം അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുന്നു. അത് വിദ്യാലയമാണെങ്കിലും ശരി, ഒരു കമ്പനി ആണെങ്കിലും ശരി, പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആ നിയമം ഇല്ലാത്ത മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക. ഇത് മാത്രമാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് മതമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്ന് പൊളിറ്റിക്സും മതവും ഒക്കെ കൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ദ റൂൾ ഓഫ് എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ സ്നേഹത്തിന്റെയും സെൻസിബിലിറ്റിയുടെയും ഭാഗത്തിലൂടെ ഇത് സോൾവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ദീപ ഇപ്പൊ എടുത്തു കാണിച്ച ആ ഫോട്ടോ കണ്ടോ, അത് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ്, ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. നമ്മളൊക്കെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഇന്ത്യയുടെ ന്യായാധിപ സ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണവർ. അതുമാത്രമല്ല, ഏഷ്യയിൽ തന്നെ രാജ്യങ്ങളിൽ പരമോന്നത കോടതികളിൽ ഒരു ജഡ്ജായിരിക്കുന്ന വനിത എല്ലാവർക്കും പിന്നെ അവരാവാൻ പറ്റുമോ? എല്ലാവർക്കും ഫാത്തിമ ബീവി ആയി ജീവിക്കാൻ പറ്റുമെന്നാണോ ദീപ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അലി അക്ബർ ആയിക്കൂടെ, അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടി ആയിക്കൂടെ, അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവർണർ ആയിക്കൂടെ, അങ്ങനെ ദീപയ്ക്ക് അങ്ങനെയാണെങ്കിൽ ശശികല ടീച്ചറാകാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുമോ? ഫാത്തിമ ബീവിയുടെ കഠിനാധ്വാനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ ഉയർന്ന വിദ്യാഭ്യാസത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അതല്ലാതെ അവരുടെ വസ്ത്രം, ഭക്ഷണം, രീതി, സ്വഭാവം അതൊക്കെ എവിടെയോ ഉള്ള കുഞ്ഞുങ്ങൾ എന്തിനാണ് അത് മാതൃകയാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എല്ലാ അയ്യപ്പ വിശ്വാസികളും രാഹുൽ ഈശ്വറിനെ അനുകരിച്ചുകൊണ്ട് തലയിൽ ഷെഡിയുടെ ഇലാസ്റ്റിക് കെട്ടി നടക്കേണ്ടതല്ലേ? പറയാനുള്ളതിൽ അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വിഷയം എന്ന് പറയുന്നത് സമീകരണത്തെ കുറിച്ചാണ്. അവർ കാവിഷാൾ ഇട്ടു, ഇവർ ഹിജാബ് ഇട്ടു, അവർ ഇനി രണ്ടു കൂട്ടരും ഇതിടേണ്ട, അവർ ജയ് ശ്രീറാം വിളിച്ചു, ഇവർ അള്ളാഹു അക്ബർ വിളിച്ചു, ഒക്കെ ഇനി രണ്ടു കൂട്ടരും വിളിക്കേണ്ട എന്ന സമീകരണം എത്ര മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് ഓർത്തു നോക്കൂ. ഹിജാബ് ഈ കുട്ടികൾ, അല്ലെങ്കിൽ ഇവരുടെ മുൻ തലമുറ, അല്ലെങ്കിൽ ഇവരുടെ ഉമ്മമാരുടെ തലമുറ തൊട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാവിഷോൾ എന്നാണ് ഇടാൻ തുടങ്ങിയത്? നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ അവർ ഇട്ടുവന്നതാണ്. ഇത് രണ്ടും ഒന്നാണോ? ഒന്നിച്ച് നിരോധിക്കാൻ കഴിയുന്ന, സമീകരിക്കാൻ കഴിയുന്ന സംഗതിയാണോ ഇത്? ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അക്രമാസക്തരായ ആണുങ്ങളുടെ ഒരു കൂട്ടം ഒരു പെൺകുട്ടിക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ആ പെൺകുട്ടി പ്രതിരോധം തീർക്കാൻ അവൾക്ക് പെട്ടെന്ന് തോന്നിയ, അല്ലെങ്കിൽ അവൾക്ക് സുരക്ഷിതത്വം തോന്നിയ, അവളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു വാചകം ഉരുവിട്ടതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുപോലെയാകുന്നത്? ഇത് രണ്ടിനെയും എങ്ങനെയാണ് നിങ്ങൾക്ക് സമീകരിക്കാൻ പറ്റുന്നത്? അത് അവളുടെ പ്രതിരോധമായിരുന്നു. ഈ സമീകരണവും വസ്ത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും ഹിജാബിന്റെ സ്ത്രീവിരുദ്ധത, മതവിശ്വാസം, ഇത്തരം ചർച്ചകളൊക്കെ വലിയ ഒരു ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമല്ല അതിഭയങ്കരമായ ഒരു അപകടം കൂടിയാണ്. ഇപ്പോ ഈ വിഷയത്തിൽ നടക്കേണ്ട ചർച്ച എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വ്യക്തമായി ഒന്നുകൂടെ പറയുകയാണ്. ഈ വിഷയത്തിൽ നടക്കേണ്ട ചർച്ച, ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട്, മൗലിക അവകാശത്തിൽപ്പെട്ടതാണ്, പഠിക്കാനുള്ള അവസരം ഈ കുട്ടികൾക്ക് ഉറപ്പു വരുത്തണമെന്ന് മാത്രമാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത്, അഡ്രസ്സ് ചെയ്യേണ്ടത്. ആ വിഷയം ചർച്ച ചെയ്യുന്നവരാണ് മനുഷ്യർ. പഠിക്കാനുള്ള അവകാശത്തിനായി പോരാടുന്ന ഈ കുട്ടികൾക്ക് പിന്തുണ. We are not creating any feminism. I am just fighting for my right, for my education. From long years ago, we are carrying the hijab. No one has a right to tell us to remove that.